ഡെറിക് ജോണിന്റെയും പാട്രീഷ്യ ഹ്യൂസിന്റെയും മകനായി 1988 പാട്രിക് ഹെൻറി ഹ്യൂസ് ജനിച്ചത്. വളരെ പ്രതീക്ഷയോടെ ആദ്യ കൺമണിയെ കാണാനെത്തിയ ജോണിനെ കുഞ്ഞിനെ കണ്ട് വിശ്വസിക്കാനായില്ല. കാഴ്ചശക്തിയില്ല എന്നതിനപ്പുറം കൺപോളകൾ തുറക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു ആ കുഞ്ഞ്. കൈകാലുകൾക്ക് വൈകല്യം, ഭാവിയിൽ നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം നട്ടെല്ലിന് ബലമില്ലായ്മ. ഇതൊന്നും കൂടാതെ കുഞ്ഞിന് മാനസിക വൈകല്യമുണ്ടോ എന്നും ഡോക്ടർമാർ സംശയിച്ചു. വേദനയോടെ ആ മാതാപിതാക്കൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. അവരുടെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത വിധം വൈകല്യാവസ്ഥയിലുള്ള ആ കുഞ്ഞിനെ എങ്ങനെ വളർത്താനാകുമെന്ന് പോലും അവർക്കറിയില്ലായിരുന്നു. കൺപോളകൾ തുറക്കാനും ശരീരം നേരെ നിർത്താനുമായി 7 മാസത്തിനുള്ളിൽ 6 ശസ്ത്രക്രിയകൾ. തളർന്നു കിടക്കുമ്പോഴും അവൻ ശബ്ദങ്ങളോട് പ്രതികരിച്ചു. 6-ാം മാസം മുതൽ സംസാരിച്ചു തുടങ്ങി. തന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ പാട്രിക് പഠിച്ചെടുത്തു. ഒരു ദിവസം കുഞ്ഞ് പാട്രിക് നിർത്താതെ കരയാൻ തുടങ്ങി. കരച്ചിൽ മാറ്റാനുള്ള തത്രപ്പാടിൽ ജോണിന്റെ കൈത്തട്ടി ഒരു പുസ്തകം പിയാനോയിൽ വീണു. അതിൽ നിന്നും വീണ ശബ്ദം അവന്റെ കരച്ചിൽ നിർത്തി. ആ സംഭവം അവന്റെ ജീവിതത്തിലെ ആദ്യ വഴിത്തിരിവായിരുന്നു. പാട്രിക്കിന്റെ കുഞ്ഞു കൈകൾ ജോൺ പിയാനോയോട് ചേർത്തുവെച്ചു. കാലുകൾ കൊണ്ട് പിച്ചവെക്കേണ്ട പ്രായത്തിൽ കൈകൾ കൊണ്ട് പാട്രിക് പിയാനോയിൽ പിച്ചവെച്ചു. പാട്രിക്കിന്റെ കൈകൾ പിയാനോയിൽ അത്ഭുതങ്ങൾ കാണിച്ചു. ഒരു പിറന്നാൾ ദിവസം പാട്രിക്കിന് ജോൺ ഒരു ട്രംപറ്റ് സമ്മാനിച്ചു. ആ സമ്മാനവും അവൻ തന്റെ ജീവിതത്തോട് ചേർത്തുവെച്ചു. ഇരുട്ടുമൂടിയ അവന്റെ ജീവിതത്തിൽ സംഗീതമായിരുന്നു വെളിച്ചം. ആ വെളിച്ചത്തിലൂടെ അവൻ ലോകത്തെ അറിഞ്ഞു. യൂണിവേഴ്സിറ്റി പഠനകാലത്ത് മാർച്ച് മാസിന് ട്രംപറ്റ് വായിക്കാൻ പാട്രിക്കിനെ ജോൺ വീൽചെയറിൽ കൊണ്ടുപോയി. അന്ന് ലോകം മുഴുവൻ ആ പിതാവിനെയും മകനെയും അവന്റെ വാദനത്തെയും കണ്ടു. പിന്നീട് പല വേദികളും പാട്രിക്കിനായി തുറന്നു. എല്ലാവരും എല്ലാ കഴിവുകളാലും ജനിക്കുന്നില്ല. എന്നാൽ നമ്മിലെ കഴിവുകൾ കണ്ടെത്തി അതിലൂടെ ലോകത്തെ സധൈര്യം നേരിടുന്നവരാണ് ജീവിതവിജയം നേടുന്നത്. നമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആത്മവിശ്വാസം നമുക്ക് നേടാനാകട്ടെ. ശുഭദിനം.